അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു പച്ചവീട്ടിലെ വിശേഷങ്ങൾ. ഇത് നമ്മുടെ മാങ്കുളം ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിരുന്നു നമ്മൾ ഒരു ഓഫ് റോഡ് ഡ്രൈവിന് പോയത്. അതിൻ്റെ കാഴ്ചകളും ആ ഡ്രൈവിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പോയ വണ്ടിയാണ് ഇത്. ഇതാണ് നമ്മുടെ ഡ്രൈവർ. പോകുന്ന വഴിയെല്ലാം നല്ല രസകരമായിരുന്നു. നല്ല കാടിൻ്റെ ഉള്ളിൽ കൂടെ ആയിരുന്നു നമ്മുടെ യാത്ര മുള്ളിൽ. കാണാൻ തന്നെ അതിമനോഹരമായൊരു കാഴ്ചയായിരുന്നു. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് പോയത് ഒരു വാട്ടർഫോളായിരുന്നു. അപ്പോൾ അവരുടെ പാക്കേജിൽ കുറേ സ്ഥലങ്ങളുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ പോകുന്ന വഴിയിൽ കാണുന്ന ഓരോ സ്ഥലത്തും നമ്മൾ ഡ്രൈവർ നിർത്തി അവിടുത്തെ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി തന്നിരുന്നു. ഫസ്റ്റ് പോയത് 33 വാട്ടർഫോൾ അല്ലെങ്കിൽ 33 വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ്. അവിടെ നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു. പിന്നെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, കുറച്ച് സേഫായിട്ടുള്ള സ്ഥലമായിരുന്നു. നമുക്കെല്ലാവർക്കും തന്നെ കുളിക്കാൻ പറ്റിയ ഇത്തിരി സേഫായിട്ടുള്ളൊരു സ്ഥലം. അധികം ആൾക്കാരൊന്നും അങ്ങനെ വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ലൊരു സ്ഥലമായിരുന്നു. എനിക്ക് കാലിന് വയ്യാത്തതുകൊണ്ട് ഞാൻ അധികം ഇറങ്ങിപ്പോയില്ല. ബാക്കി എല്ലാവരും തന്നെ അവിടെ കയറി കുളിച്ചു. നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഞങ്ങൾ കൊക്കോ തിന്നുന്ന കാഴ്ചയാണ്. എന്റെ അദീന കൊക്കോ തിന്നിട്ട് അമീനക്ക് ഇഷ്ടായോ? കൊക്കോ നമുക്ക് വേണമെങ്കിൽ ഇതുകൊണ്ട് ഐസ്ക്രീം. പിന്നെ നമ്മൾ പോയത് ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉള്ള ഒരു സ്ഥലമായിരുന്നു. അതിനെ ഹാങ്കിങ് ബ്രിഡ്ജ് 6th മൈൽ എന്നാണ് പറഞ്ഞിരുന്നത്. അവിടെയും അടിപൊളി സ്ഥലമായിരുന്നു. പിന്നെ പോകുന്ന വഴിയെല്ലാം അരുവികൾ. എന്ത് രസമാണെന്നറിയോ കാഴ്ച കാണാനായിട്ട്. നമ്മളിങ്ങനെ വിചാരിക്കും അവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാരൊക്കെ എന്ത് ഭാഗ്യം ചെയ്തവരാണ്. കാരണം അത്രയും നല്ല വെള്ളം, നല്ലൊരു കാലാവസ്ഥ, ഇത്രയും സമ്മർ സീസൺ, നല്ല കൊടും വേനൽ സമയത്താണ് നമ്മൾ പോയത്. പക്ഷേ തരി പോലും ചൂട് നമുക്ക് അനുഭവപ്പെട്ടില്ല. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന സ്ഥലമാണ് കൂടുതലായിട്ട് ആദിവാസികൾ താമസിക്കുന്ന ഒരു ഏരിയ. അവരുടെ വീടുകളെല്ലാം കാണാം. ഏറുമാടങ്ങൾ,
പിന്നെ അവരുടെയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കാണാം. പിന്നെ ഗവൺമെൻറ് അവർക്ക് അനുവദിച്ച കുറച്ച് സ്ഥലമുണ്ട്, അവിടെ നല്ല വീടുകൾ വേറെ പണിത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ ആ വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കുറച്ച് പേരൊക്കെ വിറക് ശേഖരിക്കാനും മറ്റേ ആയി പോകുന്നത് കണ്ടു. അപ്പോൾ മക്കളെല്ലാവരും ഇതാണോ ആദിവാസികൾ എന്ന് ചോദിച്ചപ്പോൾ ഡ്രൈവർ ചീത്ത പറഞ്ഞു, അങ്ങനെ അവരെ വേർതിരിച്ച് കാണരുതെന്ന്. എന്നിട്ട് ആളെ അവരുടെ കുറേ കഥകളൊക്കെ നമുക്ക് ഷെയർ ചെയ്തു. ഈ അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ കണ്ടത് നമ്മുടെ മുന്നിൽ ഒരുപാട് ജീപ്പുകൾ വേറെ ഉണ്ടായിരുന്നു. പക്ഷേ ശരിക്കും അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ ഈ ഓഫ് റോഡ് എന്താണെന്നുള്ളത് മനസ്സിലായത്. അതുവരെ കുറച്ച് സ്മൂത്തായിരുന്നു ഡ്രൈവൊക്കെ, പക്ഷേ ഇവിടെ എത്തിയപ്പോൾ മൊത്തം നമ്മളങ്ങ് ജെർക്ക് ചെയ്യാൻ തുടങ്ങി. കുട്ടികൾക്കൊക്കെ പേടിയായി, നമ്മൾക്കും ചെറുതായിട്ടൊന്ന് പേടിയായി. നമ്മൾ തെറിച്ചു പോവോ എന്നൊക്കെ തോന്നി. ഒന്ന് രണ്ട് പേര് പറയുകയും ചെയ്തു ഇറങ്ങി നടന്നാലോ എന്ന്, അത്രയധികം പേടിച്ചു പോയി. പക്ഷേ അതൊരു വേറിട്ടൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നതാണ് ഒരു എത്രയോ വർഷം പഴക്കമുള്ളൊരു ആൽമരമാണ്. അതിൻ്റെ വേര് മാത്രമാണ്, ഒരു വേര് വന്ന് നിൽക്കുന്നതാണത്. അപ്പോൾ അവിടെ കുറച്ച് നേരം ഡ്രൈവർ നിർത്തി അതിൻ്റെ കഥകളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ പോകുന്ന വഴിയെല്ലാം പലയിടത്തും ഇങ്ങനെ വെള്ളച്ചാട്ടങ്ങൾ കാണാമായിരുന്നു. അതെല്ലാം ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. അതെല്ലാം നമുക്ക് ഡ്രൈവർ പറഞ്ഞു തന്നു. അപ്പോൾ ഇങ്ങനെ പോകുന്നിടത്തൊക്കെ ഈ വെള്ളച്ചാട്ടത്തിൽ പലരും കുളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നോർമലി നമ്മൾ ഈ ചാലക്കുടിയിലും ഇവിടെയൊക്കെ കാണുന്ന വാഴച്ചാൽ അതിരപ്പള്ളിയിലൊക്കെ കാണുന്ന പോലെ എല്ലാവരും കൂടെ കുളിക്കുന്ന ഒരു പ്രൈവസി ഇല്ലാത്തൊരു ഏരിയ ആയിരുന്നില്ല. ഒരു ഫാമിലിക്ക് ഒരു വെള്ളച്ചാട്ടം എന്നുള്ള രീതിയിൽ അവിടെ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു, കുറച്ച് സേഫായിട്ടുള്ള സ്ഥലങ്ങൾ. പിന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു വേറിട്ട അനുഭവമാണ്, ഒരു റിവർ ക്രോസിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോൾ ഡ്രൈവർ പറഞ്ഞായിരുന്നു ഇവിടെ ഒരു ചെറിയ റിവർ ഉണ്ട്, അത് ക്രോസ് ചെയ്യാം. അപ്പോൾ അത് വീഡിയോ വേണമെങ്കിൽ എടുക്കാം, ഒരാൾ ഇറങ്ങിയിട്ട് വീഡിയോ എടുത്തോളാം പറഞ്ഞു. പക്ഷേ യൂഷ്വലി അവിടെ നല്ല വെള്ളം ഉണ്ടാവാറുള്ളതാണ്. ഇപ്പോൾ ഒരു വേനൽക്കാലം ആയതുകൊണ്ട് അത്ര വെള്ളം ഉണ്ടായിരുന്നില്ല. അതാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ പോയത് ഒരു പാർക്കിലേക്കാണ്. ആ പാർക്കിൻ്റെ പേര് ബാംബു പാർക്ക് എന്നാണ്. കാരണം അതിൽ എൻട്രി എല്ലാം ബാംബുവിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അവിടെ നിറച്ചും കൂടുതലും നമ്മൾ കണ്ടത് ബാംബു തന്നെയാണ്. അതുകൊണ്ടുള്ള സീറ്റ്സ് ആയിരുന്നു എല്ലാവരും ഇരിക്കാനൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ടായിരുന്നു. പിന്നെ മരത്തിൻ്റെ വേരുകൾ, അതിലിരുന്ന് മക്കളെല്ലാവരും ഊഞ്ഞാലാടുകയും കളിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. പിന്നെ ഒരു ഹോട്ടലിലവിടെ എത്തി നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് നിർത്തിയപ്പോഴാണ് മക്കളുടെയൊക്കെ കാൽമലിന് ബ്ലഡ് വരുന്നത് കണ്ട്. അപ്പോഴാണ് മനസ്സിലായത് അവരൊക്കെ അട്ട കടിച്ചിരുന്നു എന്ന്. ബ്ലഡ് കണ്ടപ്പോൾ എല്ലാവരും കൂടെ കരച്ചിലും ബഹളൊക്കെ ആയി, പേടിയായി. പക്ഷേ അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു അത് നോർമലി എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്, പേടിക്കേണ്ടെന്നൊക്കെ. പക്ഷേ ബ്ലഡ് മൊത്തം കണ്ടു കഴിഞ്ഞപ്പോൾ അവരും ആകൊന്ന് പേടിച്ചു. പിന്നെ നമ്മൾ തിരിച്ച് വരുന്ന വഴി കയറിയത് ലക്ഷ്മി ടീ എസ്റ്റേറ്റാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ തിരിച്ചു വഴി വരുന്ന വഴി എന്തായാലും അവിടെ കയറുന്നു. അതൊരു വേറിട്ട അനുഭവം തന്നെയായിരുന്നു. ടീ എസ്റ്റേറ്റ് അടുത്ത് നിന്ന് കാണാനായാലും അകലെ നിന്ന് കാണാനായാലും നല്ല ഭംഗിയായിരുന്നു.
മക്കളൊക്കെ ആദ്യമായിട്ടാണ് അത് കാണുന്നത്. അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. ഈ ടീ എസ്റ്റേറ്റിലെ വേറൊരു പ്രത്യേകത, കുറച്ച് നമ്മൾ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ നിറച്ചും ഓറഞ്ച് മരങ്ങളായിരുന്നു. പക്ഷെ ആ സീസണിൽ അങ്ങനെ ഓറഞ്ച് ഉണ്ടായിരുന്നില്ല. റീൽസ് പിന്നെ നമ്മുടെ ഒരു സ്ഥിരം ഐറ്റമാണല്ലോ. എവിടെ ട്രിപ്പ് പോയാലും ചെറുതായിട്ട് മക്കളുടെ ഒരു ആഗ്രഹത്തിന് അവരുടെ കൂടെ നിന്ന് കൊടുക്കും, അത്ര തന്നെ. പിന്നെ നമ്മളവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരു കെ എസ് ആർ ടി സി ബസ് അവിടെ വന്ന് നിന്നു. അതിൽ നിന്നിറങ്ങിയത് ഫുള്ള് ജെൻസ് ആയിരുന്നു. നോക്കുമ്പോൾ അത് കെ എസ് ആർ ടി സിയുടെ ഒരു ട്രിപ്പായിരുന്നു ടു മൂന്നാർ. അവരും ഈ എസ്റ്റേറ്റിൽ ഇറങ്ങി ഫോട്ടോ എടുത്ത് പോകുന്നതൊക്കെ കണ്ടു. അപ്പോൾ അങ്ങനെയുള്ള കെ എസ് ആർ ടി സി ട്രിപ്പുകളും ഇങ്ങോട്ട് ചെറിയൊരു ചിലവിൽ നമുക്ക് വരാവുന്നതാണ്. അടുത്തതായിട്ട് ഞങ്ങൾ പോയത് കോട്ടപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. പോകുന്ന വഴിയൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അവിടെ റോഡ് പണി നടക്കുമായിരുന്നു. അപ്പോൾ ആദ്യം നമ്മളോട് അവർ പറഞ്ഞു അങ്ങോട്ട് കടക്കാൻ പറ്റില്ല, വിതിൻ ഹാഫ് ആൻ അവർ പോയി വരികയാണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെ കൈയും കാലൊക്കെ പിടിച്ച് നമ്മളങ്ങോട്ട് പോയി. ശരിക്കും ഇടുക്കിയുടെ ടോപ്പാണ് ഈ കോട്ടപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം. ഒരുപാട് ദൂരം നടക്കാനുണ്ട്, പക്ഷെ അതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ഫീലാണ്. മൊത്തം ഇടുക്കി നമുക്ക് അവിടെ നിന്ന് കാണാം. ഒരു പ്രത്യേക രസമാണ്. എനിക്ക് കാലിന് വയ്യാത്തതുകൊണ്ട് ഞാൻ മൊത്തം കയറിയില്ല. ഞാൻ ഇടയിലൊരു സ്ഥലത്ത് കയറി നിന്നു. ഇവരെല്ലാവരും കൊച്ചുങ്ങളും എല്ലാവരും അങ്ങോട്ട് കയറി. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ നിറച്ചും ഈ പുൽത്തൈലം ഉണ്ടാക്കുന്ന പുല്ലാണ്. ആ പുല്ല് പറിക്കുമ്പോൾ തന്നെ നമുക്ക് ആ സ്മെല്ല് കിട്ടുമായിരുന്നു. അവിടെ മൊത്തം അതാണ്. അപ്പോൾ അവിടെ നിന്ന് പുല്ല് പറിച്ച് കൊണ്ടുപോയിട്ടാണ് ഈ പുൽത്തൈലം ഉണ്ടാക്കുന്നതെന്നാണ് അവിടെ ഒന്ന് രണ്ട് ആൾക്കാർ പറഞ്ഞത്. ഒരു പ്രത്യേക ഫീലുള്ളൊരു സ്ഥലമായിരുന്നു അത്. ഇത് ഫൗസി, ഷയാൻ, കുഞ്ഞുണ്ണി, ഷസ, അലീന, മുനീറ, അലിയൻ ആൻഡ് അമീന. മാങ്കുളത്തിന്റെ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോന്നു. തിരിച്ചു വരുന്ന വഴി കണ്ടൊരു ഷോപ്പാണിത്. ഇവിടുന്ന് നമ്മൾ ചെറിയ രീതിയിലൊരു പർച്ചേസൊക്കെ നടത്തി. ഇവിടെ ഡിഫറെൻ്റ് വെറൈറ്റി ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു, ബ്യൂട്ടി പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു. എല്ലാം നാച്ചുറൽ മെയ്ഡാണ്. പിന്നെ കാന്താരി, നെല്ലിക്ക കാന്താരി, പലതരം വൈനുകൾ, ഹെയർ ഓയിൽസ്, എല്ലാം അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പെർഫ്യൂംസ് ഉണ്ടായിരുന്നു. ചെറിയ ബോട്ടിലും വലിയ ബോട്ടിലും എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ചോക്ലേറ്റ്സ് നമുക്ക് ആവശ്യമുള്ള അത്രയൊക്കെ എടുക്കാം. എത്ര വെയിറ്റിൽ വേണമെങ്കിലും തരുമായിരുന്നു. മിക്സ്ചറായിട്ട് തരുമായിരുന്നു. അങ്ങനൊരു നല്ലൊരു ഷോപ്പ്. മലയാളികളായിരുന്നു അവിടുത്തെ ആൾക്കാർ. അതുകൊണ്ട് പിന്നെ നമുക്ക് ചോദിക്കാനും വാങ്ങാനൊക്കെ എളുപ്പമുണ്ടായിരുന്നു. പിന്നെ ടീ പൗഡേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ടീ പൗഡർ, കോഫി പൗഡർ, അതും ജിഞ്ചർ ടീ, ലെമൺ ടീ, കാർഡമം ടീ, അങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് അതും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോന്നു. ഇനി അടുത്ത ട്രിപ്പിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ. എന്തായാലും എല്ലാ വർഷവും നമ്മൾ ഇങ്ങനൊരു ട്രിപ്പ് ഉണ്ടാവും. അതിനെ ബേസ് ചെയ്തിട്ട് രണ്ട് മൂന്ന് വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.